ബോധപ്രാപ്തൻ ഞാന് ഒരു സമുദ്രമായി സങ്കല്പിക്കുകയും ആ സുഖവും ദുഃഖവും ഒരു പുഴയായിട്ട് ചെന്ന് സമുദ്രത്തിൽ ചേരുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെ വരുമ്പോ ബോധപ്രാപ്തൻ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നു എന്നുള്ളതല്ലേ എന്റെ കുറച്ചുകൂടെ ശരിയായി എനിക്ക് തോന്നിയത്. ശരിയാണോ എന്ന് അറിയാനാണ് എനിക്ക് സംശയം വന്നത്. ബോധപ്രാപ്തൻ സ്വതവേ ഉള്ള ഭാവത്തിലായിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ആനന്ദ ഭാവത്തിലാണ്, ആനന്ദ സ്വരൂപനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് രണ്ടും ഒരേ സമയത്ത് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കുന്നത്, സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ബോധം അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നതിനകത്താണ് പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടുന്നത്. അതിനകത്ത് ഒരു വ്യക്തിയാണ് ബോധവാനായിത്തീരുന്നത്, അവൻ ബോധത്തിന് സമമായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രകൃതിയെ നിരസിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും. ബോധമായി തീരുകയാണെങ്കിൽ ബോധത്തിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി അഥവാ പ്രാപഞ്ചികമായിരിക്കുന്ന അനുഭവത്തിൻ്റേതായ ലോകത്തെ നിരസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വരാം. ആ നിരസിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബോധപ്രാപ്തനായിരിക്കുന്നവൻ അനുഭവങ്ങളുടെ പൂർണിമ ഉൾക്കൊള്ളുന്നത്, അതിൽ കൂടി പൊക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പൂർണ്ണനായിത്തീരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ ബോധപ്രാപ്തരെ പൂർണ്ണരായ മനുഷ്യർ എന്നാണ് വിളിക്കുന്നത്. പൂർണ്ണരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉള്ള സഹജമായിരിക്കുന്ന എല്ലാ ഭാവങ്ങളിൽ കൂടെയും അവർ പൊക്കൊണ്ടിരിക്കുന്നു, അവരെ അത് ബന്ധിക്കുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അവരൊരിക്കലും സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരല്ല. അവരൊരിക്കലും ശക്തി പ്രദർശിപ്പിക്കുന്നതിനുള്ള വ്യഗ്രതയുള്ളവരല്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ചാഞ്ചല്യം അവർക്ക് മാനസികമായിട്ടുണ്ടായിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒന്നും കാണിക്കുന്നില്ല. അഥവാ മനുഷ്യൻ അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോധപ്രാപ്തൻ തൻ്റെ കഴിവില്ലായ്മയോ തൻ്റെ പ്രാപ്തിയില്ലായ്മയോ ഒക്കെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ഇതൊന്നും കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് അടുക്കണ്ട, ഇതിലൊന്നും അല്ല കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൊത്തത്തിലുള്ള ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള സഞ്ചാരം തന്നെ നമുക്ക് പവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. പവർ എന്ന് പറയുന്ന നമുക്കുള്ള അധികാരത്തിനോടുള്ള ആഗ്രഹമാണ് പലപ്പോഴും ആത്മീയ യാത്രയിൽ പോലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കിട്ടും എന്നാണ് ചോദ്യം, എന്തുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ കിട്ടുന്നതും ഉണ്ടാകുന്നതും ഹാവിങ് ആൻഡ് ഗെറ്റിംഗ് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ കൂടിയല്ല ആത്മീയ യാത്ര പോകുന്നത്. അവിടെ ഞാൻ എന്നിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാകാനായിട്ടൊന്നും തന്നെ ഇല്ല, കാരണം ഞാനല്ലാതെ വേറൊന്നുമില്ല എന്ന് തീർച്ചപ്പെടുന്നു, അനുഭവപ്പെടുന്നു. അപ്പം അതുകൊണ്ട് താരതമ്യമായിരിക്കുന്ന ഒരു അവസ്ഥയും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഞാൻ തന്നെയാണ് മറ്റതും എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അവിടെ കമ്പാരിസണിൻ്റേതായ ഒരു ലോകമില്ല. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ സിദ്ധാർത്ഥ ഗൗതമൻ തിരിച്ച് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിരിക്കുന്ന മഹാരാജാവിനെ അത്ഭുതങ്ങൾ കാണിക്കുന്നതായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അത്ഭുതങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നതിന് കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മാത്രമാണ്. അദ്ദേഹം ഒരിക്കലും അച്ഛനെ തന്നിൽ നിന്ന് വ്യത്യസ്തനായി കാണുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കിക്കൊള്ളണം, ബോധവാൻ ബോധനത്തിൻ്റേതായ പ്രക്രിയയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ബുദ്ധനല്ല എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ ബുദ്ധൻ സംസാരിക്കുന്നത് അപ്പോൾ ബോധവാനല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ബോധവാനായിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾ സംസാരിച്ച് ബോധപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് നന്നായിട്ടറിയാം. അപ്പോൾ അതിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ബോധനം ചെയ്യാൻ തയ്യാറാകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നം മാത്രമായിട്ട് ഈ മായയെ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു ഉപോൽപ്പന്നം ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സാറ് സൂചിപ്പിച്ച പോലുള്ള
പിന്നെ പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് ആൾക്കാരിലോട്ട് നിർബന്ധിതമായിരിക്കാൻ സ്വാധീനിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അത് തികച്ചും മായ മാത്രമാണ്, സാത്വികമായൊരു മായ മാത്രമാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പറഞ്ഞ സ്വതമേയുള്ള രൂപത്തിലാണ് അതുണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് ബോധപ്രാപ്തിന് വേറെ വഴിയില്ല. ആനന്ദത്തിൻ്റെ അനുഭവം അപരിമിതമായിട്ട് അതിൽ കൂടെ പോയേ മതിയാവുകയുള്ളൂ. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശരീരം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. ശരീരം അവശേഷിക്കുന്നിടത്തോളം കാലം അദ്ദേഹം പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവത്തിന് വേണ്ടിയുള്ള ബോധത്തിൻ്റെ അബോധവൽക്കരണമാണ്. അബോധവൽകൃതമായിരിക്കുന്ന ബോധമാണ്. അതുകൊണ്ട് തന്നെ ആനന്ദത്തിൻ്റെ ചരമസീമകളിലേക്ക് ഒരു ബോധപ്രാപ്തിനെ നടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതൊരു കരുണ കൊണ്ടാണ് എന്നുള്ളതല്ല ധരിക്കേണ്ടത്. അത് സ്വതവേയുള്ള അദ്ദേഹത്തിൻ്റെ ഭാവമാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവായിരിക്കാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.